ഇനി നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന ഇറച്ചിപ്പത്തിരിയാണ്. അപ്പൊ അതിനു വേണ്ടിയിട്ട് ഇറച്ചിയൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇതിന്റെ ഈ ഡിഷിന്റെ പാരമ്പര്യം നഷ്ടപ്പെട്ടു പോകാതിരിക്കാൻ വേണ്ടിയിട്ട് ബിച്ചുകൾ താത്തയാണ് ഇന്ന് നമ്മളെ ഇത് പഠിപ്പിക്കുന്നത്. മകൾ ഷെറീനയുണ്ട്. തുടങ്ങാം. എന്തൊക്കെയാണ് ഇതിനകത്ത് ചേർക്കുന്നത്? ഇതിപ്പം കോഴി. അതെങ്ങനെ റെഡിയാക്കുന്നത്? എങ്ങനെ? കോഴിന്റെ നെഞ്ഞ് മാത്രം. നെഞ്ഞ് മാത്രം അത് പീസ് എടുത്ത് വേവിച്ച് കുറച്ച് മഞ്ഞളും ഉപ്പിട്ടിട്ട് അല്ല, ഇതിന് കാലെടുക്കില്ല അല്ലേ? കാലിന്റെ പീസ് ഇറച്ചി കിട്ടാൻ വേണ്ടിട്ട് പീസ് മാത്രം എടുക്കും. എന്നിട്ട് അതെടുത്ത് പിച്ചി അല്ലെങ്കിൽ മിക്സിയിൽ ചോപ്പ് ചെയ്ത് ഇട്ടാലും മതി. ഇനി അത് കൈ കൊണ്ട് പിച്ചിട്ടാലും മതി. പ്രശ്നമല്ല, വെന്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് എങ്ങനെയും ചെയ്യാലോ. ഇതിന് സാധാരണ എല്ലാ പത്തിരിക്കും ചിക്കൻ എല്ലാ ഇറച്ചി വേണമെങ്കിലും മട്ടൻ ഒക്കെ പത്തിരി ഉണ്ടാക്കുമ്പോ ആദ്യം മസാലയാണ് ഉണ്ടാക്കിയെടുക്കുന്നത്. മസാല ഉണ്ടാക്കിയെടുത്ത പിന്നെ നമുക്ക് ഇത് ഉള്ളി സവാള ചെറുതായിട്ട് ഉപ്പിട്ട് കഴിഞ്ഞാൽ കുറച്ച് പെട്ടെന്ന് വരണ്ടി വരും. ഇതാരാ പഠിപ്പിച്ചത്? ഈ ഇറച്ചി പത്തിരി ഉണ്ടാക്കാനാണ് പണി ഇത്. ഇറച്ചിപ്പത്തിരിയിൽ ഉപ്പ് കൂടിക്കഴിഞ്ഞാൽ എന്തെങ്കിലും സൊല്യൂഷൻ ഉണ്ടോ? അത് അന്ന് സോൾവ് ചെയ്യാനായിട്ട് എന്തെങ്കിലും പരിപാടി? പച്ചമുളക് അത് എരിവ് ആവശ്യത്തിന് അല്ലേ? നമുക്ക് ഓരോരുത്തർക്ക് പിന്നെ വെളുത്തുള്ളി അപ്പൊ നമ്മൾ എണ്ണ ഒഴിച്ചു, അതിനകത്ത് ഉള്ളി ഇട്ടു, അത് വഴറ്റി, അതിന് ശേഷം പച്ചമുളക് ഇട്ടു, ഇഞ്ചി ഇട്ടു, വെളുത്തുള്ളി ഇട്ടു, മല്ലിച്ചപ്പ്, പുതിന, കറിവേപ്പില, പൊതിച്ചട്ടെ, മല്ലിച്ചപ്പ്, പുതിന, ഇനി കറിവേപ്പില ഇടും അല്ലേ? മഞ്ഞൾപ്പൊടി അല്ലേ, മുളകിടണം, കുറച്ച് ഇടാറുള്ളൂ അല്ലേ? കുറേശ്ശെ മസാല എന്ന് പറയുന്നത് തന്നെ ഒരു ബ്രൗൺ കളറാണ്. അപ്പൊ അതിന്റെ കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇറച്ചിപ്പത്തിരി ഗരം മസാല ചേർക്കാറുണ്ട്. അപ്പൊ നമ്മുടെ മസാല റെഡിയായോ? ഇറച്ചി ഗരം മസാല ഇടാം. ഓക്കെ, കിട്ടും ഗരം മസാല. ഇറച്ചി ഇടുക എന്നുള്ള ഒരു പ്രധാന സംഭവമാണ് അല്ലേ? ഗരം മസാല ഇട്ടപ്പോ തന്നെ ഒരു നല്ല സ്മെല്ല് വരുന്ന തുടങ്ങി. ഇപ്പൊ നൈമ്പിന്റെ സമയം അല്ലെങ്കിലേ നമുക്ക് ഈ മസാലയും കഴിക്കാം അല്ലേ? ഈ ബോറടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഇറച്ചിപ്പത്തിരി ഉണ്ടാക്കുന്ന സമയത്ത്. അപ്പോൾ മസാല നമ്മുടെ കൂട്ട് റെഡിയായി. ഇനി പത്തിരി ഉണ്ടാക്കുന്ന സമയമാണ്. പത്തിരി ഉണ്ടാക്കി പൊരിച്ചെടുക്കണം. ഇത് മൈദമാവ് ഒരു കപ്പ്. അത് ഒരേ അളവിലാണോ? ഗോതമ്പ് മാവും അത് ഒരു കപ്പ്. ഉപ്പ്, എണ്ണ ഒഴിക്കാറുണ്ടോ അതിൽ? എണ്ണയിൽ പൊരിച്ചെടുക്കേണ്ട കാര്യമല്ലേ. അപ്പൊ ഇതില് വെള്ളൊഴിച്ച്. അപ്പൊ മാവ് കുഴക്കുന്നതിൽ ഞാൻ ഭയങ്കര എക്സ്പെർട്ടാ. അപ്പൊ ഞാൻ തന്നെ കുഴച്ചാ വേണ്ട? അപ്പൊ ഈ മാവ് കുഴക്കുന്നതിൽ ഞാൻ ഒരു എക്സ്പെർട്ടാ. പലരുടെ കൂടെ കുഴച്ചിട്ടുണ്ട്. അതല്ല അതല്ല, ഈ ടേസ്റ്റ് ഓഫ് കേരള ചെയ്തോണ്ടാ ഔ ക്ഷീണിച്ചു. ഇത് പരുവല്ലേ നോക്ക്. ഒന്ന് പറ്റി
രണ്ട് സ്പൂൺ. എന്റെ ഷേപ്പ് ഉണ്ടോ? അപ്പൊ ഞാനൊന്ന് ട്രൈ നോക്കട്ടെ. ശരിയാണ്. ഉമ്മ 80-90 സ്പീഡിലാണ് പോകുന്നത്, ഞാൻ 10 പോലും വരുന്നില്ല. അവിടെ ദയനീയമായി പരാജയപ്പെട്ടു പോയി. അപ്പോൾ നമ്മുടെ ഇറച്ചിപ്പത്തിരി 3/4 ഭാഗം റെഡിയായിരിക്കുകയാണ്. ഇനി വറുത്തെടുക്കണം. ഈ ചൂടായി എന്ന് അറിയാൻ വേണ്ടിയിട്ട്, തിളച്ചു എന്നറിയാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ മുകളിൽ ചെറിയ പുക വരും. അതൊക്കെ പഠിച്ചിട്ടുണ്ട്. ഇറച്ചിപ്പത്തിരി എന്തൊക്കെ ഫംഗ്ഷനിലാണ് ഉണ്ടാക്കല്? ഇറച്ചിപ്പത്തിരി ഉണ്ട്. അപ്പോൾ വർഷത്തിലൊരു 300 ദിവസം ഇതുണ്ടാവും അല്ലേ? ഫ്ലെയിം കുറച്ച് കുറച്ചിട്ട് വേകുമ്പോഴായിരിക്കും ടേസ്റ്റ് കൂടുതൽ അല്ലേ? അപ്പോൾ ഇതിലിപ്പോൾ എരിവല്ലേ, ഇനി നമ്മൾ എന്താ ചേർക്കാൻ പോകുന്നത്? മധുരം. അപ്പോൾ ഇറച്ചിപ്പത്തിരിയിൽ രണ്ട് ടേസ്റ്റ് ഉണ്ടാവും. ആദ്യം കടിക്കുന്ന സമയത്ത് മധുരം ഉണ്ടാവും, ഉള്ളിൽ എരിവ് ഉണ്ടാവും അല്ലേ? ഒരു മുട്ടയ്ക്ക് 2 സ്പൂൺ ജസ്റ്റ് നന്നായിട്ട് മിക്സ് ചെയ്യണം. പശു നെയ്, ഞാൻ ശരിക്കും ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഇത്രയും ടേസ്റ്റുള്ള ഫുഡിൻ്റെ അടുത്ത് ഇങ്ങനെ കൺട്രോൾ ചെയ്ത് നിൽക്കുന്നത്.